ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ആധികാരികമായി ഇന്നത്തെ പകല് സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് എന്നോട് പറയുന്നു. അതിലെ ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു ദൈവപ്രവൃത്തി കാണും എന്നത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം വെച്ച വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന കാഴ്ച നിങ്ങളുടെ കണ്ണുകൾ ദർശിക്കും. കണ്ണുകളാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനും കൈകളിൽ ദൈവത്തിൻ്റെ മറുപടിയെ സ്വീകരിക്കാനും നിങ്ങൾ ഒരുങ്ങിക്കൊള്ളാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് ശക്തമായി ആലോചന പറയുന്നു. ലോകമെങ്ങും പരിശുദ്ധാത്മാവിൻ്റെ ഇന്നത്തെ ശബ്ദം കേൾക്കാൻ, ഈ ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ ആലോചന എന്താണ് എന്നറിയാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ, ഏറെ ആനന്ദത്തോടെ നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ആ ഉന്നതമായ മഹാനാമത്തിൽ, ശക്തിയും അധികാരവും നിറഞ്ഞ ആ മഹാനാമത്തിൽ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് ആത്മാർത്ഥമായി സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:13 വചനം അതിങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് എന്ന് യേശു വ്യക്തമാക്കുകയാണ്. കർത്താവിൻ്റെ കരം ഇന്ന് എന്ത് ചെയ്യും, ഏതെല്ലാം കാര്യങ്ങളിൽ യേശു ഇടപെടും, ഏത് പ്രവൃത്തിയിലാണ് കർത്താവ് ഇന്ന് മുഴുകാൻ ആഗ്രഹിക്കുന്നത്, ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ വ്യക്തമായ ആൻസർ ഈ വചനം തരികയാണ്. എന്താണെന്നോ ദൈവം ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്ത്, അതിൻ്റെ ഉത്തരം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ എന്താണോ ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരമാണ് കർത്താവ് ഇന്ന് തരാൻ പോകുന്നത്. നിന്റെ അപേക്ഷയുടെ മറുപടിയാണ് യേശു ചെയ്തു തരാൻ പോകുന്നത്. ഓ, ഒരാമേൻ പറയണം. ദൈവ പൈതലെ, കഴിഞ്ഞ മണിക്കൂറുകളിൽ നെഞ്ചുരുകി, മനസ്സ് തകർന്ന്, പ്രതീക്ഷ നഷ്ടപ്പെട്ട് നീ കണ്ണുനീരോടെ ചോദിച്ച ചില ചോദ്യങ്ങളില്ലേ, ആ ചോദ്യങ്ങളുടെ മുൻപിൽ ദൈവം ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് നീ വല്ലാതെ ആഗ്രഹിച്ചില്ലേ. ആ ആഗ്രഹത്തെ സ്വർഗം മാനിക്കാൻ പോവുകയാണ്. വഴികളില്ലാത്ത, മുൻപോട്ട് നീങ്ങുവാൻ വാതിലുകളില്ലാതെ വേദനയോടുകൂടെ തലതല്ലിക്കരയുന്ന നിനക്ക് വേണ്ടി ഇന്ന് എൻ്റെ ദൈവം ഇറങ്ങുകയാണ്. അവിടുന്ന് വ്യക്തമായി തന്നെ പറയുന്നു, ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നിന്റെ അപേക്ഷയുടെ ഉത്തരമാണ്. ഓ, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത് കഴിഞ്ഞ സമയങ്ങളിൽ നീ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടിയാണ് ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നത്. ഇന്ന് ഈ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ എന്ത് തീരുമാനം നടക്കും എനിക്കറിയില്ല. ഇന്ന് ഭാരതത്തിൻ്റെ രാജ്ഭവനിൽ എന്ത് തീരുമാനം എടുക്കപ്പെടും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് വ്യക്തമായി അറിയാം, ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എൻ്റെ പിതാവിനോട് യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഇളയവനായി എൻ്റെ ജീവിതത്തിൻ്റെ വലിയ കാര്യങ്ങളുടെ മേൽ ദൈവമേ നീ ഒന്ന് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ച ചില വല്ലാത്തതായ കാര്യങ്ങളുണ്ട്, ചില വല്ലാത്ത നീർന്ന വിഷയങ്ങളുണ്ട്. അതിൻ്റെ മേൽ യേശുവിനെ ആണിപ്പഴുതുള്ള മഹാകരം ഇന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നതിൽ എനിക്കൊരു സംശയവുമില്ല. നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഞാൻ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ പറയുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് ഭവിക്കും അതിനെക്കുറിച്ചല്ല, കഴിഞ്ഞ സമയങ്ങൾക്ക് പുറകിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ ആയിരുന്നു കൊണ്ട് എൻ്റെ അപ്പാ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി നീ ഇതൊന്ന് ചെയ്യണമേ എന്നുള്ളതായ നിലവിളിയോടുകൂടെ നീ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണുവോ, ഏതെല്ലാം കാര്യങ്ങൾ നീ നടന്ന ഓരോ ചുവടിലും നിന്റെ ഹൃദയത്തിൽ നിന്നൊരു തേങ്ങലായി നീ ഉയരത്തിലേക്ക് അയച്ചിട്ടുണ്ടോ, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന കാഴ്ച നീ കാണും.
ഹല്ലേലൂയാ. ഇന്ന് ഈ ലോകത്തിന്റെ നാനാ കോണുകളിൽ ദൈവത്തിന്റെ ആലോചന കേട്ട് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ പൈതലേ, നിന്നോട് ഞാൻ ആധികാരികമായി പറയട്ടെ, ഇന്നലകളിലെ നിന്റെ ഞരക്കങ്ങൾക്ക്, ഇന്നലകളിൽ ദൈവസന്നിധി നീ ഉന്നയിച്ച നിന്റെ വല്ലാത്ത അപേക്ഷകൾക്ക് യേശുവിന്റെ കരം മറുപടിയുമായി ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ ചെയ്തു തരും, ഓ ഞാൻ ചെയ്തു തരും, ഞാൻ ചെയ്തു തരും. കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നത്തെ ഞാൻ നേരിടുകയാണ്, എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. കർത്താവിൻ്റെ മറുപടി, നീ ഭാരപ്പെടണ്ട, ഞാൻ നിനക്കായി അത് ചെയ്തു തരും. നീ വിഷമിക്കണ്ട, എൻ്റെ കരത്തിൽ നീ മുറുകെ ആശ്രയിച്ചുകൊള്ളുക, എന്നിൽ നീ ചാരി നിൽക്കുക, ഞാൻ നിന്നെ കൈവിടത്തില്ല. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ സ്വർഗീയ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം മാനുഷിക കൈകൾ നിസ്സഹായമായി നിൽക്കുന്ന ചില മേഖലകളിൽ സ്വർഗത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ പോവുകയാണ്. ഒരു ദേശത്തിന് നടുവിൽ ഇടിഞ്ഞു കിടക്കുന്ന മതിലിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും തകർത്ത് കളഞ്ഞ മതിലിനെ പണിതുയർത്തുവാൻ നെഹമ്യാവുന്ന ദൈവദാസനെ കർത്താവ് എഴുന്നേൽപ്പിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിന് മുമ്പിൽ താൻ ഏറ്റെടുത്തിരിക്കുന്ന ചലഞ്ച് എത്രമാത്രം വലുതാണെന്നുള്ള കാര്യം നെഹമ്യാവിന് നന്നായി അറിയാമായിരുന്നു. ഇത് സാധിക്കുമോ, ഇതിനെ എന്നെ കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുമോ, ഈ വക കാര്യങ്ങളുടെ ചോദ്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉടലെടുക്കുന്നതിന് മുന്നവേ നെഹമ്യാവ് ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമാണ്, ആകയാൽ അവരെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിഞ്ഞു. ഇന്ന് നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചകൾക്കകത്ത് ദൈവം ഇടിഞ്ഞുപോയ ചിലതിനെ പണിതുയർത്തുന്ന പകലാണ്. നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ സ്പിരിച്വൽ മിനിസ്ട്രിയിൽ നിനക്ക് കഴിഞ്ഞ യാമങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ നേരിട്ട വല്ലാത്ത ചില തകർച്ചകളെ എൻ്റെ കർത്താവ് ശില്പിയായി ഇറങ്ങി വന്ന് പണിതുയർത്തുന്ന ഒരു വിശിഷ്ട സമയത്തിലേക്കാണ് നിന്റെ ലൈഫ് എത്തിയിരിക്കുന്നത്. ഈ യാമങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു, യേശുവിൻ്റെ കരം നിനക്ക് അനുകൂലമാണ്. കർത്താവിൻ്റെ കരം നിന്റെ കൂടെയുണ്ട്. ഇന്നത്തെ യാത്ര നിനക്കൊറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് പോലൊരു അനുഭവം ഉണ്ടാകുകയില്ല. നിന്റെ കൂടെ ഒരാളുള്ള ഒരു അനുഭവം നിനക്കുണ്ടാകും. നിന്റെ കൂടെ കർത്താവ് ഉണ്ട് എന്നുള്ളൊരു ധൈര്യം നിന്നെ എപ്പോഴും ഇങ്ങനെ സ്പർശിച്ചു കൊണ്ടേയിരിക്കും. ഒപ്പം നടക്കുന്ന ഒരാൾ അരികെ ചേർന്ന് നടക്കുമ്പോൾ തോളുകൾ തമ്മിൽ ഉരയുന്നത് പോലെ നിന്റെ ജീവിതത്തോട് ചേർന്ന് വസ്ത്രത്തേക്കാൾ അടുത്ത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ ഉരുമി നടക്കുന്ന ഒരു പ്രത്യേക അനുഭവം നിങ്ങൾക്കിന്ന് ഉണ്ടാകാൻ പോവുകയാണ്. കർത്താവിൻ്റെ കരം നിന്നെ തഴുകും. യേശുവിൻ്റെ കരം നിനക്ക് ബലമായിരിക്കും. ആ കരം നിന്നെ താങ്ങായി മുൻപോട്ടേക്ക് നടത്തും. ധൈര്യത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക, ഞാൻ ചെയ്തു തരും. ഇന്നത്തെ നമ്മുടെ ആ സാമ്പത്തിക ആവശ്യങ്ങളെ നോക്കി നമുക്ക് പറയാം, യേശു അത് ചെയ്തു തരും. നമ്മുടെ കുഞ്ഞിനെ നോക്കി നമുക്ക് ധൈര്യത്തോടെ പറയാം, യേശു നിന്റെ കാര്യത്തിന്മേൽ അത്ഭുതം ചെയ്തു തരും. ആമേൻ. നമുക്കിന്ന് നമ്മളുടെ ആ വീടിൻ്റെ അനുഭവങ്ങളെ നോക്കി ധൈര്യത്തോടെ പറയാം, കർത്താവ് ഇത് ബാക്കി ചെയ്യും. ആമേൻ. എനിക്ക് പ്രാർത്ഥനയാൽ, അപേക്ഷയാൽ തുടങ്ങിവെക്കാനേ കഴിയത്തുള്ളായിരിക്കാം, പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്നതോടുകൂടെ പ്രാർത്ഥന തീർന്നു എന്ന് കരുതരുത്. പ്രാർത്ഥനയുടെ വാക്കുകൾ അവിടെ തീർന്നു. പ്രാർത്ഥനയുടെ അപ്പുറത്തുള്ള മഹാപ്രവൃത്തി യേശുവിൻ്റെ കൈകൾ അതോടുകൂടെ ആരംഭിക്കുകയാണ്. ലോകത്തിലെ ഒരു പ്രാർത്ഥനയും ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കപ്പെടുന്നതല്ല. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ആമേൻ പറയുന്നതോടുകൂടെ ആരംഭിക്കുന്ന പ്രതിഭാസമാണ് ഓരോ പ്രാർത്ഥനകളിലും സംഭവിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ അവിശ്വസനീയമായ ദൈവകൃപകളെ ആസ്വദിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം ശാശ്വതമായ അനുഗ്രഹങ്ങളിൽ സമ്പുഷ്ടമാകാൻ പോവുകയാണ്. നിങ്ങളുടെ വീട് ദൈവത്തിൻ്റെ തേജസ്സിനാൽ അലങ്കരിക്കപ്പെടാൻ പോവുകയാണ്. ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം അതിലേക്ക് കയറി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വീശിക്കൊണ്ടിരിക്കുന്ന ഒരു ഇളം തെന്നൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യവുമായി കടന്നു വരികയാണ്. ഇന്നലെ രാവിലെ ഒരു 10-11 മണിയായപ്പോൾ വീടിൻ്റെ അകത്തെല്ലാം നല്ല മനോഹരമായ മുല്ലപ്പൂവിൻ്റെ മണം വരികയാണ്. പെട്ടെന്ന് എൻ്റെ വൈഫ് വന്ന് എൻ്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും നല്ല സ്മെല്ല് വരുന്നുണ്ടോ, പെർഫ്യൂം എന്തെങ്കിലും ഓപ്പൺ ചെയ്തോ, നല്ല സുഗന്ധം വരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് താഴേക്ക് ഓടി ചെന്നപ്പോൾ താഴത്തെ മുറിയുടെ ഓരോ റൂമിലും വ്യത്യസ്തമായ സുഗന്ധങ്ങളുടെ ഗന്ധമാണ് കയറി വരുന്നത്. വീടിൻ്റെ പരിസരമാകമാനം പല വിധത്തിലുള്ളതായ പൂക്കളുടെ മണം കൊണ്ട് നിറഞ്ഞു.
എനിക്ക് മനസ്സിലായി എൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം കയറി വരികയാണ്. എൻ്റെ വീടിൻ്റെ പരിസരത്തെ ആകമാനം മനോഹരമായ ദൈവത്തിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് വന്ന് തലോടുകയാണ്. അതിൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങി. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടിയതൊക്കെയും പല നിലകളിലുള്ള ശോചനീയമായ സാഹചര്യങ്ങളായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദൂത് മെല്ലെ കേട്ടുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്തു. നിന്റെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ പുതുമയുടെ ഗന്ധം വരാൻ പോവുകയാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു ഗന്ധം വരാൻ പോവുകയാണ്. സന്തോഷത്തിൻ്റെ ഒരു സുഗന്ധം നിങ്ങളുടെ വീട്ടിൽ വ്യാപരിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കാൻ പോവുകയാണ്. യേശു പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ നടക്കും. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണും. ദൈവത്തിൻ്റെ മഹത്വം കാണും. വീഞ്ഞു തീർന്ന വീട്ടിൽ എല്ലാവരും വീഞ്ഞു കുടിച്ച് സന്തോഷിച്ചു എന്നുള്ള വാക്കോടുകൂടെ യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം അവസാനിക്കുകയല്ല. ആ ഒരു ഭവനത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു വാക്കെഴുതിയിട്ടുണ്ട്, യേശു അടയാളങ്ങളുടെ ആരംഭമായി കാനായിലെ ഈ ഭവനത്തിൽ പച്ചവെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അപ്പോൾ ദൈവത്തിൻ്റെ ഗ്ലോറിയാണ് വെളിപ്പെട്ടത്. തീർന്നു പോയത് വീഞ്ഞാണ്. വീഞ്ഞു സൃഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ വീട്ടിൽ ഇതിനോടകം ആരും കാണാതിരുന്ന പുതിയൊരു സന്തോഷം വെളിപ്പെടുകയാണ്. അത് ദൈവത്തിൻ്റെ മഹത്വമാണ്. നിങ്ങളുടെ വീട്ടിൽ പല ശൂന്യതകളെ ഇന്ന് കർത്താവ് നികത്തുമ്പോൾ, നിന്റെ അക്കൗണ്ടിനെ യേശു നിറയ്ക്കുമ്പോൾ, നിന്റെ കടം ഇന്ന് കർത്താവ് വീട്ടുമ്പോൾ, ആമേൻ, നിന്റെ ലോണുമായി ബന്ധപ്പെട്ട തലവേദനയ്ക്ക് നിന്റെ കർത്താവ് അത്ഭുത പരിഹാരം തരുമ്പോൾ, അവിടെ വെളിപ്പെടാൻ പോകുന്നത് കേവലം ഒരു സാമ്പത്തിക മേഖലയുടെ വിടുതൽ മാത്രമല്ല, ശൂന്യതകളെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കുന്നു എന്നുള്ള ഒരു അത്ഭുതം മാത്രമല്ല, പിന്നെയോ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി തൻ്റെ മഹത്വം കൂടെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ലാസർ മരണപ്പെട്ടു. 3-4 ദിവസം കഴിഞ്ഞു. ഈ അവസ്ഥയുടെ നടുവിൽ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, അത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയാണ്. ആമേൻ. ജീവിതത്തിൻ്റെ എത്ര ദുസ്സഹവും ചീഞ്ഞു നാറുന്നതുമായ ഒരു വല്ലാത്ത അനുഭവത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിലും, നിങ്ങൾ ഒത്തിരി നാണം കെട്ടിട്ടുണ്ടാകാം, ഒത്തിരി നിങ്ങൾ പ്രയാസപ്പെട്ടിട്ടുണ്ടാകാം, ലോകത്ത് ആരോടും മറുപടി പറയാൻ വയ്യാത്ത പോലെ നിങ്ങൾ ഉത്തരം മുട്ടി നിൽക്കുന്നൊരു വ്യക്തിയാകാം. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ എത്രയും നാണം കെട്ടിട്ടുണ്ടോ, അതിനേക്കാളെല്ലാം അപ്പുറത്ത് ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ വീട് ഈ ദിവസങ്ങളിൽ ഒരു ഭ്രാന്ത് പിടിച്ച് മുന്നോട്ട് കൂത്താടുന്ന ഒരു സാഹചര്യത്തിൽ എന്ന പോലെ നിന്നകളെ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ മേൽ ചാർത്തപ്പെട്ട ഓരോ അപമാനക്കറകളെയും യേശുവിൻ്റെ രക്തം ഈ ദിവസങ്ങളിൽ കഴുകിക്കളയും. എന്നിട്ട് നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം സമാധാനത്തെ ആഴമായി തന്നെ പകരും. ഒന്ന്, കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. രണ്ടാമത്തെ കാര്യം, ദൈവം ചെയ്തു തരും. നിനക്ക് ആവശ്യമുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം, നീ കാത്തിരിക്കുന്നതിൻ്റെ മറുപടി, കഴിഞ്ഞ മണിക്കൂറുകളിൽ നിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം, അതെത്ര വലുതാണെങ്കിലും എൻ്റെ യേശു അത് പ്രവർത്തിക്കാൻ പോവുകയാണ് ആ വിഷയത്തിൻ്റെ മേൽ. ആമേൻ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഉപവസിച്ചത്, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചത്, കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ ദൈവാലോചന കേട്ടത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ നമ്മൾ ആത്മാവിൽ കേട്ട ദൈവിക ദൂതുകൾ, അതിനെല്ലാം ഓർത്തൊന്ന് സ്തോത്രം ചെയ്യുക. എന്നിട്ടൊന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം അതിനേക്ക് വേണ്ടി പ്രവർത്തിച്ചു തരാൻ പോവുകയാണ്, എൻ്റെ യേശു അത് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ ദൂതം മറക്കരുതേ, ഓരോ പ്രാർത്ഥനയുടെ പുറകിലും ഓരോ അപേക്ഷയുടെ പുറകിലും രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു. രണ്ട്, യേശുവിൻ്റെ ഒരു പ്രവൃത്തി എനിക്കായി സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു, യേശുവിൻ്റെ ഒരു പ്രവൃത്തി എനിക്കായി സംഭവിക്കുന്നു. ഞാൻ ഇന്ന് എല്ലാ സങ്കടങ്ങളെയും ആത്മാവിൽ ക്രോഡീകരിച്ചുകൊണ്ട് ഒരൊറ്റ ദൂതിൽ അതിനെ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ കൺക്ലൂഷൻ പോയിന്റ് ഇത്രമേ ഉള്ളൂ, നിന്റെ ആവശ്യത്തിന് മറുപടി കേവലം പ്രശ്നപരിഹാരം മാത്രമല്ല, മഹത്വം കൂടി അതിൻ്റെ മേൽ ചലിക്കും. ഇതേ കാര്യം പൗലോസ് ലീഹ ആവർത്തിക്കുന്നുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും എങ്ങനെ തീർത്തു തരുമെന്നാണ് പറയുന്നത്? മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം, സ്വർഗത്തിലെ തൻ്റെ ധനമഹാത്മ്യതയ്ക്കൊത്തവണ്ണം മഹത്വപൂർണമായി യേശു ക്രിസ്തു അതിനെ തീർത്തു തരും. അപ്പോൾ ദൈവം ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നത് കേവലം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രമല്ല, തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം ഏത് കാര്യത്തിനും ഇടപെടുമ്പോഴും അതിൽ ദൈവത്തിൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യും. ഹോ ജീസസ്, ദൈവം നിനക്കൊരു വീട് തരുമ്പോൾ ആ വീടിനകത്ത് ദൈവം തന്നതാണെന്നുള്ള നിലയിൽ ഒരു
ദൈവത്തിൻ്റെ സിഗ്നേച്ചർ ഒരു മഹത്വമായി അവിടെ ഉണ്ടായിരിക്കും. ദൈവം നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരുമ്പോൾ മനോഹരമായൊരു ഭാവിയുടെ മഹത്വം അതിന്മേലുണ്ടാകും. ദൈവം നിനക്കൊരു കുടുംബജീവിതം തരുമ്പോൾ മനോഹരമായ സന്തോഷത്തിൻ്റെ നല്ല കാലങ്ങളുടെ ഒരു സിഗ്നേച്ചർ അതിന്മേലുണ്ടാകും. ദൈവം നിന്നെ സൗഖ്യമാക്കുമ്പോൾ ഇനി ഒരിക്കലും ആ രോഗം തിരിച്ചു വരാതെ വണ്ണം സുദീർഘകാലം ആരോഗ്യത്തോടെ കഴിയത്തക്ക വണ്ണമുള്ള ദിവ്യാരോഗ്യത്തിൻ്റെ ഒരു കയ്യൊപ്പതിന്മേലുണ്ടാകും. മഹത്വത്തോടെ തീർക്കും. നിന്റെ ബാധ്യതകളെ ദൈവം തീർക്കുമ്പോൾ, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ദൈവം ക്ലിയർ ചെയ്യുമ്പോൾ, നിങ്ങൾ ഇന്നലകളിൽ കരം നീട്ടപ്പെട്ട് അനേകരുടെ മുമ്പിൽ കൈ നീട്ടിയവരാണെങ്കിൽ അനേകർക്ക് വാരി വിതറി കൊടുക്കത്തക്കവണ്ണം നിങ്ങളെ ദൈവം സമ്പന്നമായി അനുഗ്രഹിക്കും. മഹത്വം അതിനുമേൽ വെളിപ്പെടും. ആമേൻ. എൻ്റെ ഉത്തരങ്ങളെക്കാൾ ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാത്തിരിക്കുകയാണ്. ആമേൻ. കാരണം എനിക്ക് ലഭിക്കാൻ പോകുന്ന ഉത്തരം മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലൊരു മറുപടിയല്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിൻ്റെയും മേൽ ദൈവത്തിൻ്റെ മഹത്വം ശക്തമാമണ്ണം വെളിപ്പെടുന്നുണ്ട്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശു പറയുന്ന ഒരു വാക്ക്, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്. പിതാവ് പുത്രനിൽ മഹിമപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ അർത്ഥം? പിതാവ് പുത്രനിൽ മഹത്വപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായും രണ്ടർത്ഥങ്ങൾ മാത്രം ഇപ്പോഴത്തെ ഈ ഒരു മെസ്സേജ് ചിന്തിച്ചാൽ മതിയെന്ന് ഞാൻ കരുതുന്നു. നിരവധിയായ അർത്ഥമാനങ്ങൾ അതിൽ കൽപ്പിക്കപ്പെടുവാനുണ്ടെങ്കിലും രണ്ട് കാര്യങ്ങൾ ലളിതമായി മനസ്സിലാകുന്നത് പോലെ പറയാം. പിതാവിന് പുത്രനോട് അഗാധമായൊരു സ്നേഹബന്ധമുണ്ട്. ആ സ്നേഹബന്ധം നിമിത്തം തന്നെ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നതിന് പിതാവ് മഹത്വത്തോടെ മറുപടി തരും. കാരണം പിതാവിന് പുത്രനിലുള്ള സ്നേഹത്തിൻ്റെ ബാന്ധവം അത്രമേൽ ആഴമേറിയതാണ്. ആ സ്നേഹബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് ഈ കാര്യം നടക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ കാര്യം നമുക്ക് സാധിച്ചെടുക്കുവാൻ നമ്മൾ പലപ്പോഴും റെക്കമെൻഡേഷൻസ് ചെയ്യിക്കാറുണ്ട് പലരെ കൊണ്ടും. അപ്പം ഈ റെക്കമെൻഡ് ചെയ്യിക്കുമ്പോൾ ഒന്നെങ്കിൽ അത് MLA കൊണ്ട്, MBA കൊണ്ട്, ഏതെങ്കിലും മന്ത്രിമാരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ഒരു കണക്ഷൻ ഉണ്ടാകണമെന്നില്ല. പക്ഷേ അവരുമായിട്ട് വലിയ ആത്മബന്ധമുള്ള പല പ്രിയപ്പെട്ടവരും നമ്മുടെ സ്നേഹിത സൗഹൃദ വലയങ്ങളിലുണ്ടാകും. അന്നേരം അവർക്ക് നമ്മളോടൊരു സ്നേഹബന്ധമുണ്ട്. അവർക്ക് നമ്മളെ നമുക്ക് അവരെയും അറിയാം. അപ്പോൾ നമ്മൾ അവരോട് പറയുകയാണ്, ഇന്നതുപോലൊരു കാര്യമുണ്ട്, അതൊന്ന് മിനിസ്റ്ററോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഉപകാരമാകുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയും, ശരിയാ, ഞാൻ ഈ ആഴ്ച മിനിസ്റ്ററെ കാണുന്നുണ്ട്, അന്നേരം ഞാൻ ഈ കാര്യം സംസാരിക്കാം, ഉറപ്പായിട്ട് ഇത് പറയാം. ഇവർ തമ്മിൽ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവരുടെ സ്നേഹബന്ധത്തിൻ്റെ ഇടയിൽ ഈ കാര്യം ഒന്ന് ചെയ്തു കൊടുക്കാമോ എന്നുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാകുന്ന സമയത്ത് തന്നെ ഈ വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ബേസിൽ ആ ഫയലിന് പെട്ടെന്ന് തന്നെ നീക്കുപോക്കം ഉണ്ടാകുകയാണ്. പിതാവിന് പുത്രനുമായി, പുത്രന് പിതാവുമായി മഹത്വപൂർണമായൊരു ബന്ധമുണ്ട്. മഹത്വപൂർണമായൊരു ബന്ധം. ഈ ബന്ധമാണ് ഈ വിഷയത്തെ നമുക്ക് സാധ്യമാക്കി തരുന്നത്. ഈ മഹത്വപൂർണമായ ഈ ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്ത് തരാൻ യേശു തയ്യാറാണ്. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ പിതാവിന് മഹത്വം വരേണ്ട ഒരു കാര്യമാണത്. അതുകൊണ്ട് ഞാൻ തന്നെ അതങ്ങ് ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്. പിതാവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല, ഞാൻ തന്നെ ആ കാര്യം ചെയ്യും. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാനത് ചെയ്തു തരും. അടുത്ത കാര്യം, പിതാവിന് പുത്രനോടുള്ളതായ വ്യക്തിബന്ധത്തിന് പിതാവ് വലിയ മാന്യത കൽപ്പിക്കുന്നുണ്ട്, ഭയങ്കര മാന്യത കൽപ്പിക്കുന്നുണ്ട്. യേശുവെന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന് മറ്റെല്ലാം അതിനേക്കാൾ ചെറുതാണ്. അപ്പം യേശുവിനോട് പിതാവായ ദൈവം പുലർത്തുന്ന വലിയ മാന്യത, ആ മാന്യതയുടെ ഭാഗത്തെയാണ് മഹത്വം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ യേശുവിനോട് പിതാവായ ദൈവം പുലർത്തുന്ന വലിയ മാന്യത നമ്മുടെ ഈ വിഷയത്തെ പരിഹരിക്കുന്നതിന്, മറുപടി നമുക്ക് നൽകിത്തരുന്നതിന് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ കേട്ട ഈ ദൈവിക ദൂതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത്? ഈ ദൂതിൻ്റെ പൂർണ്ണരൂപം പറയുമ്പോൾ ഇതിനകത്തെ ഒരു വാക്ക് നിങ്ങളുടെ കണ്ണിലേക്ക് എടുത്ത് ഒന്ന് പ്രകാശിപ്പിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഒക്കെയും എന്ന വാക്കാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അതിൽ ഏറ്റവും കാര്യങ്ങളും വിടുകയാണ്. അത് ഇന്നന്നെ കാര്യങ്ങളെ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു മാനദണ്ഡം യേശുവിടെ വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇന്ന് എന്തെല്ലാം ഉണ്ടോ ആവശ്യങ്ങൾ, അതെല്ലാം അതിൽ പരികൽപ്പിക്കപ്പെടും. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം, നിങ്ങൾക്ക് വേണ്ടതൊക്കെയും ഞാനത് ചെയ്തു തരും. അതുകൊണ്ട് കർത്താവ് ഇത്രയും ആധികാരികമായി നമ്മളോട് ഈ കാര്യം പറയുന്നതിനാൽ നമുക്ക് ധൈര്യത്തോടെ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലാം. ആമേൻ. ഇന്ന് പിതാവിന് പുത്രനുമായുള്ള സവിശേഷമായ സ്നേഹബന്ധത്തിൻ്റെയും മാന്യതയുടെയും
ആ ഒരു പദവി നിലനിൽക്കെ നമ്മളുടെ ഒരു ആവശ്യം ആ ഒരു സ്നേഹബന്ധത്തിനിടയിലേക്ക് കയറി വെക്കും ചെല്ലുമ്പോൾ അത് ഉടനടി പരിഹരിക്കപ്പെടുന്നതായി തീരുമെന്ന് മഹത്വം വെളിപ്പെടുകയും ഞാനത് ചെയ്തു തരത്തക്കവണ്ണം സന്നദ്ധനാവുകയും ചെയ്യുമെന്ന് യേശു നമുക്ക് ഉറപ്പു തരികയാണ്. അപ്പോൾ വീടില്ലാത്തവരോ ഭാരങ്ങളിലായിരിക്കുന്നവരോ രോഗസൗഖ്യം വേണ്ടവരോ ബന്ധനങ്ങൾ അഴിയേണ്ടവരോ പ്രത്യേകമായ പ്രൊജക്റ്റുകൾക്ക് മേൽ ഈ ദിവസങ്ങളിൽ നിർണായകമായ വഴിത്തിരിവുകൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ നിങ്ങൾ ആര് ഏത് വിഷയത്തിലാണേലും നമുക്ക് കർത്താവായ യേശുവിനോട് ഇപ്പോൾ ഈ കാര്യം പറയാം. അവിടുന്ന് നമുക്ക് വേണ്ടി അത് ചെയ്തു തരും. ഞങ്ങളുടെ പിതാവേ, യേശുവിൻ്റെ വലിയ നാമത്തിൽ അവിടുത്തെ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണപ്പാ. ഇന്ന് ഞങ്ങളുടെ ഇക്കാര്യത്തിൽ അപ്പാ ഒരു വലിയ അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ. അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തണമേ. പിതാവേ, ലോകമെമ്പാടും ഇപ്പോൾ അങ്ങയുടെ വാക്കുകളെ കേട്ട് സന്തോഷത്തോടും ഹൃദയത്തിലൊരു കുളിർമ കിട്ടിയൊരവസ്ഥയിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളുണ്ടല്ലോ, ഇവരുടെ അപേക്ഷയുടെ മേൽ ഇന്ന് മറുപടി കൊടുത്തേക്കണേ. ഇപ്പോൾ തന്നെ യേശുവായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. മുറക്കൽ നടന്നതിനായിട്ട് സ്തോത്രം. ആ രോഗങ്ങൾ മാറി ഇവരിപ്പോൾ സൗഖ്യത്തോടെ എഴുന്നേൽക്കട്ടെ. ആ തളർച്ചകളിൽ നിന്ന് ഇവരുടെ ആരോഗ്യം കുതിച്ചുയരുമാറാകട്ടെ. ഓ, മാനസിക വിഭ്രാന്തികൾ മാറട്ടെ. മനുഷ്യന്റെ ശരീരത്തിൽ അവനെ ബാധിക്കുന്ന ഏത് തരത്തിലുള്ള രോഗപീഡയായാലും നസ്രനായ യേശുവിൻ്റെ വലിയ നാമത്തിൽ അത് സൗഖ്യമായി തീരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഏത് ഭൂതബാധയായാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഏത് സാമ്പത്തിക പ്രശ്നമായാലും ഇപ്പോൾ അതിന്മേൽ അത്ഭുതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നു, വലിയ ദൈവപ്രവൃത്തിയെ ഞങ്ങൾ പ്രാപിക്കുന്നു. പ്രാർത്ഥിച്ച ഞങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹനിധികളെ, ഇന്നത്തെ ദൈവാലോചന നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായല്ലോ. നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് രാവിലെ 10 മണി മുതൽ കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് ഹാളിൽ നമ്മളുടെ വിടുതൽ ശുശ്രൂഷ നടക്കുന്നുണ്ട്. കഴിഞ്ഞ മീറ്റിങ്ങുകളൊക്കെയും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വളരെ ദൂരെ നിന്ന് പോലും ഒരുപാട് പേർ കടന്നു വരികയും ആ ഹാളിൽ ഇരിക്കാനിടമില്ലാത്തതുപോലും നിറഞ്ഞു കവിഞ്ഞ് അനേകർ വന്ന് ദൈവികമായ വിടുതലുകളെയും അത്ഭുതങ്ങളെയും പ്രാപിക്കുകയും ചെയ്യുന്ന സന്തോഷകരമായ കാഴ്ച എനിക്ക് കാണാൻ കർത്താവ് സഹായിച്ചു. ഇന്നത്തെ വലിയ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കോട്ടയത്തുള്ള ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മുഖമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധിയും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും നിങ്ങളുടെ നിന്ന് പ്രാപിക്കാൻ പറ്റും. വരിക, നിങ്ങളെ നേരിട്ട് കാണുവാനും നിങ്ങളോട് പ്രാർത്ഥിക്കുവാനും ഒരുക്കമുള്ള ഒരു മനസ്സോടെ ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഈ യുഗത്തിൽ എഴുന്നേൽപ്പിച്ച ഒരു അഭിഷേകത്തിൻ്റെ ഉടമസ്ഥൻ എന്ന നിലയിൽ കർത്താവിനിൽ ഏൽപ്പിച്ച ആത്മീക ഉത്തരവാദിത്തങ്ങളെ വിശ്വസ്തയോടുകൂടെ കർത്താവിനെ മഹിമയ്ക്ക് വേണ്ടി നിർവഹിക്കുന്നതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവസ്നേഹം സമർപ്പിതനായൊരു ദൈവദാസനാണ്. അതുകൊണ്ട് വരൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും ഇന്ന് ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത പ്രവചനദൂതൻ്റെ പുത്തൻ അധ്യായത്തിൽ ഞങ്ങളുടെ അരികിലേക്ക് ഓടി വരും. ഇന്ന് ഏതെങ്കിലും കാരണവശാൽ എത്താൻ കഴിയാത്തവരുണ്ടെങ്കിൽ രാവിലെ 10 മണി മുതൽ ലൈവിൽ നമ്മളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളായിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ഒരുപാട് പേരെ കർത്താവ് ഈ ശുശ്രൂഷ മുഖാന്തരം സ്പർശിക്കുന്നു എന്നതിൽ ഞാൻ ഒരുപാട് ദൈവത്തെ സ്തുതിക്കുകയാണ്. സകല മഹത്വവും പിതാവായ ദൈവത്തിനും കർത്താവായ യേശുവിനും പരിശുദ്ധാത്മാവിനും ഞാൻ അർപ്പിക്കുന്നു. മഹത്വം മുഴുവനോടത്തേക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ.